हाय पिजन स्टोरी एल व्यूवेस चानल स्वागत यानिन्े आग्रह महकाल नमुक कुछ अत्यावश्य मेडिसिन नामेपुर ना लॉक सूक्षण अब महकाल रोग कूड़ल वरा चांस टाइम अब नाम श्रद्धि कहना महकाल नमुक रोग नीती नमुक अब मोटा साधी अब अच्छे या मुंब पर महकाल मुंबे श्रद्धि वांगी वे मर कुछ अब नमुक वराव असुखे या वीडियो पर वीडियो यानिद अब वीडियो आदमी मुदलवसान वे का सब्सक्राइबर्सिनोड दयवायिट्ट् एनिक्क् परयानुळ्ळत् आरुम् एन्टे मोबाइलिलेक्क् विळिच्चिट्ट् एन्नोड् मरुन्निन्टे कार्यंगळोन्नुम् चोदिक्करुत् दयवु विचारिच्चु अत् एनिक्क् भयंकर डिस्टर्बन्स् आयि मारियिरिक्कयाण् ओके अप्पो अतारुम् चेय्यरुत् ञान् एल्ला कार्यंगळुम् वळरे व्यक्तमायिट्ट् तन्ने ञान् നിങ്ങളോട് പിന്നെ പറയുന്നുണ്ട് ഫുൾ കാര്യങ്ങളും അതായത് വീഡിയോയിൽ എല്ലാ മരുന്നുകളുടെ പേരും ഫോട്ടോസും ഒക്കെ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം മുതൽ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഓക്കേ അപ്പോൾ നമുക്ക് പ്രാവിന്റെ അസുഖങ്ങളും അതിന്റെ അനുപാതത്തിലുള്ള മരുന്നുകളൊക്കെ ഒന്ന് വിശദമായിട്ട് ഒന്ന് കാണാം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇത്രയും മരുന്നുകളാണ് നമ്മുടെ ലോഫ്റ്റിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ മരുന്നുകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തെ ഈ കാണിക്കുന്നത് അൽബോമാർ ആണ് അതായത് നമുക്ക് ബേർഡ്സിൻ്റെ വിര ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് അതുപോലെ തന്നെ ഹൈടെക്സ് ഇതും നമുക്ക് ഡിവോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ഉള്ളതാണ് വിമറാൾ ഇത് വൈറ്റമിൻ സിറപ്പാണ് ഇതും നമ്മുടെ ലോഫ്റ്റിൽ നമ്മൾ മേടിച്ച് വെക്കണം പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ബി കോംപ്ലക്സ് സിറപ്പ് ഇതും നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ നമ്മുടെ ബേഡുകളിൽ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും നമ്മൾ ഉണ്ടായിരിക്കണം പിന്നെ പ്രൊലീവ് ടോട്ടൽ അതുപോലെ ഓസോമിൻ എന്ന് പറയുന്ന ഈ ഒരു കാൽസ്യം ടോണിക് പിന്നെ സി കോഡ് അതുപോലെ എൻട്രോ ടീസെറ്റ് മെരിക്വിൻ സിപ്ലോക്സ് ഡി നമ്മുടെ ഐ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ പ്രാവിന് വല്ല മുറിവോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ട്രോപ്പിക്യൂർ എന്ന് പറഞ്ഞ ഈ ഒരു സ്പ്രേ നമുക്ക് ലോഫ്റ്റിൽ മേടിച്ച് വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് ഫീഡ പീസ്റ്റ് എന്ന് പറയും പിന്നെ നമുക്കൊരു കറക്റ്റ് എം എൽ അളവിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവ് പാത്രം നമുക്ക് ലോഫ്റ്റിൽ നല്ലതാണ് അതുപോലെ ഇത് നമുക്ക് വിര ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവോമിങ്ങിന് വേണ്ടി മരുന്ന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിറിഞ്ചാണിത് അതുപോലെ തന്നെ നോർമൽ ആൻഡ് ഫീഡിങ്ങിനൊക്കെ വേണ്ടിയുള്ള സിറിഞ്ചുകൾ അതുപോലെ കാൽസ്യം ടാബുകൾ ന്യൂറോബയൺ ഫോർട്ട് ഗുളിക അതുപോലെ തന്നെ എവിയോൺ 200 പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് ആയിട്ട് കൊടുക്കുന്ന ഡോക്സി സൈക്ലിൻ്റെ എംഡോക്സ് DT100 ടാബ് ഇത്രയും സാധനങ്ങൾ നമുക്ക് എപ്പോഴും വേണം പിന്നെ നമുക്ക് വേണ്ടത് സാധനങ്ങൾ നോർമെട്രോളജിൽ സിറപ്പ് വേണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കാണിക്കില്ല അതുപോലെ തന്നെ നമുക്ക് പെയിൻശല്യം വരുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ട ഫെപ്രോണിയൽ എന്ന് പറയുന്ന സ്പ്രേ ഇതൊക്കെ നമ്മൾ മേടിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് എങ്ങനെ കൊടുക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ കൂട്ടിലേക്ക് വെള്ളം കയറാത്തതിനെക്കുറിച്ചും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇടുന്നുണ്ട് ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ലോഫ്റ്റ് സെറ്റ് ചെയ്യേണ്ടതും ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള നല്ല വിശദമായിട്ടൊരു വീഡിയോ ആണത് അതെല്ലാവരും കാണുക അപ്പോൾ മഴക്കാലത്ത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് കഫക്കെട്ട് ചുമ ജലദോഷം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് വരുന്ന പോലെ തന്നെ നമ്മുടെ ബേഡ്സുകൾക്കും വരും വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും നമ്മൾ കറക്റ്റ് ടൈമിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും കറക്റ്റ് വാഷ് ചെയ്തില്ലെങ്കിലും ഈ ബേഡ് ഒരു മൂലയിൽ പോയി നിന്ന് ഫുഡിനോട് വിരക്തി കാണിക്കും ആദ്യം ദഹനക്കുറവ് അങ്ങനെയുള്ള പല പ്രോബ്ലങ്ങളും ഇതിന് വരും ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കഫം ഇതിൻ്റെ മൂക്കിലൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഇതിനെ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും പിന്നെ ബേഡിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ബേഡ്സിനെ നമ്മളെപ്പോഴും ക്ലോസ്ലി മഴക്കാലത്തൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ബേഡിന് ഈ രോഗം മൂർച്ഛിച്ചതിന് ശേഷം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അത് നമുക്ക് ഒരു ഫലവത്തായ റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് മഴക്കാലത്ത് വരുന്ന മറ്റൊരു അസുഖമാണ് കണ്ണസുഖം അതുപോലെ തന്നെ പിജിയൻ പോക്സ് പിന്നെ നമുക്ക് സാധാരണ ഒരു കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ലൂസ് മോഷൻ ഈ ലൂസ് മോഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ബേഡ്സിന് വളരെ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ആയിട്ട് മാറും ബേഡിന്
തീരെ ആരോഗ്യം ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട് വീടിന് നീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കേജ് നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് ഇടുന്നത് നല്ലതാണ്. കാരണം എല്ലാ കേജിലും ബേർഡിനെ നമ്മൾ നിറച്ചു വെക്കേണ്ട കാര്യമില്ല. മഴക്കാലത്ത് എപ്പോഴും കുറച്ച് ഫ്രീ കേജ് നമുക്ക് എപ്പോഴും വേണം. കാരണം അസുഖം വന്ന ബേർഡിനെ മാറ്റിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ചെയ്യണം. നമുക്കൊരു ക്വാറൻറ്റൈനിലും ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ ലോഫ്റ്റിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ടോ കുറച്ച് കേജ് ഉള്ളത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് പുതിയ ബേർഡിനെ എടുക്കുമ്പോൾ ആ ക്വാറൻറ്റൈൻ കേജിൽ ഒരു 15 ദിവസം ഇട്ട് ഡീവോം ചെയ്ത് എല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രം മെയിൻ ലോഫ്റ്റിലേക്ക് മാറ്റണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമുക്ക് ആ ഒരു ഇപ്പോൾ PMV പോലത്തെ കഴുത്ത് തിരിക്കലൊരു വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു അസുഖമാണ്. പെട്ടെന്ന് സ്പ്രെഡായി നമ്മുടെ പ്രാവുകളെയൊക്കെ മൊത്തം നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ഈ PMV എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ ബേർഡിനെ മാറ്റിയിടണം. കാരണം നമ്മൾ മെയിൻ ലോഫ്റ്റിലാണ് ഈ ബേർഡ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന വെള്ളം വഴിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആ ബേർഡിനെ പിടിക്കുകയോ കൈകാര്യം ചെയ്തിട്ട് മറ്റേ നല്ല ആരോഗ്യമുള്ള ബേർഡിനെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അസുഖം സ്പ്രെഡ് ആകും. അപ്പോൾ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു വേറൊരു സ്ഥലത്ത് വിട്ടു കൊണ്ടുപോയിട്ട് മാറ്റിയിടണം. അതുപോലെ പോക്സ് പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ബേർഡിനെ മാറ്റിയിടണം. പോക്സ് പോലുള്ള അസുഖം വരുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ മഴക്കാലത്ത് കൊതുകുകൾ കൂടുതലായിരിക്കും. ഈ കൊതുക് ഈ പോക്സ് ഉള്ള ബേർഡിനെ കടിച്ചതിന് ശേഷം ആരോഗ്യമുള്ള ബേർഡിനെ കടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്പ്രെഡ് ആവും. വലിയ ബേർഡുകൾക്ക് പോക്സ് വരൽ വളരെ കുറവാണെങ്കിൽ കൂടി കുഞ്ഞുങ്ങളെ ഇത് പെട്ടെന്ന് ബാധിക്കും. ഇതൊരു വൈറസാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ബാധിക്കും. ഈ പോക്സ് ഉള്ള ടൈമിൽ നമ്മൾ മാക്സിമം ഒരു 2-3 മാസം ബ്രീഡിങ് തന്നെ നിർത്തി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അറിവുള്ള പല ആളുകളുടെയും അഡ്വൈസാണത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ഈ മരുന്നിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും എങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് അൽബോമാർ എന്ന് പറയുന്ന ഈ ഒരു ഡീവോം മെഡിസിനെ കുറിച്ച് പരിചയപ്പെടാം. ഇത് വെറ്റിനറി പർപ്പസിന് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ അൽബോമാർ എന്ന് പറയുന്നത്. നമുക്ക് ഹ്യൂമൺ യൂസിന് ഉപയോഗിക്കുന്ന ഡീവോമിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് ബേർഡിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് പറഞ്ഞാൽ ബേർഡുകൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്ത ഒരു മരുന്നാണ് അൽബോമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽബോമാർ നമുക്ക് ഏതൊരു ബേർഡിനും മഴക്കാലത്തിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഡീവോം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയൊക്കെ പോയി അതിനൊരു ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ കിട്ടും. രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ട് കിട്ടും. പെട്ടെന്ന് അസുഖം വരില്ല. മഴക്കാലം അസുഖം വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡീവോം ചെയ്യാത്ത എല്ലാ ബേർഡുകൾക്കും ഡീവോം ചെയ്യേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഡീവോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 15-ാമത്തെ ദിവസം വീണ്ടും ഒന്നുകൂടെ ഡീവോം ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കോഴ്സ് ആവുള്ളൂ. കൊല്ലത്തിൽ ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ഒരു ബേർഡിനെ ഡീവോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് അൽബോമാർ ആണ്. നമുക്കിത് ഡീവോമിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സിറിഞ്ചാണ് ഇത്. ഇത് ഇൻസുലിൻ കുത്തിവെക്കുന്ന ഷുഗർ രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്ന സിറിഞ്ചാണ് ഇത്. മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. 7 രൂപ എന്തൊക്കെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ബേർഡിന് ഇതിലൊരു 5 പോയിൻ്റ് എടുത്ത് നമുക്ക് എന്തു ചെയ്യാം, അതിൻ്റെ വായിലേക്ക് കറക്റ്റായിട്ട് കൊടുത്ത് ഡീവോമിനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും. സാധാരണ പലരും സിറിഞ്ച് വഴി ഡ്രോപ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് ബേർഡിന് ഈ ഒരു മരുന്നിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ബേർഡ് അതിൻ്റെ കൊക്ക് ശക്തിയായിട്ട് കുടയുമ്പോൾ ഈ മരുന്ന് അതിൻ്റെ ശരീരത്തിൽ പോകാതെ കറക്റ്റായിട്ട് എല്ലാം പുറത്തു പോകും. അപ്പോൾ ആ ഡീവോമിങ്ങിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ബേർഡിൻ്റെ ത്രോട്ടിലേക്ക് കുറച്ച് നമുക്ക് ഇത് ഇറക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഫുള്ളായിട്ട് ഇതിൽ കാണിച്ചുള്ള 5 പോയിൻ്റ് നമുക്ക് ഇറക്കാൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ ബേർഡുകളൊക്കെ ആണെങ്കിൽ ഷോർട്ട് ബേർഡുകളൊക്കെ ആണെങ്കിൽ 3 പോയിൻ്റ് വരെ കൊടുത്താൽ മതി. വലിയ ബേർഡുകൾക്ക് ഇപ്പോൾ കിങ് മുദീന ബ്യൂട്ടി ഹോമർ അങ്ങനെയൊക്കെയുള്ള ഒരു ഹെവി ബേർഡുകൾക്കൊക്കെ നമുക്ക് 5 പോയിൻ്റ് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഡീവോം ചെയ്യേണ്ട മരുന്ന് കൊടുക്കേണ്ട രീതി. ഇതുപോലെ തന്നെയാണ് ഇത് ഹൈടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും നമുക്ക് ഡീവോമിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിനാണ്. പക്ഷേ ഹൈടെക്സ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഹൈടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡീവോമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഇതിൽ തന്നെ അൽബൻഡസോൾ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുറേ മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തതായി പറയാൻ പോകുന്നത് വിമറാൾ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ സിറപ്പാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേർഡിന് ഡീവോമിങ് ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബേർഡിന് എന്തായാലും നല്ലൊരു ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം മാറ്റാൻ നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് വിമറാൾ എന്ന് പറയുന്നത്.
ഇത് നമുക്ക് ബേർഡിൻ്റെ വായിലേക്ക് ഡയറക്റ്റായിട്ട് രണ്ട് തുള്ളി രണ്ട് ഡ്രോപ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം. രണ്ട് പോയിൻ്റ് എടുത്തിട്ട് അതിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിന് ഇത് അതിൻ്റെ ശരീരത്തിൽ പെടും. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഡയറക്റ്റ് വായിൽ പിടിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു നമുക്ക് അറിയാം ഡിവോം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം വരെ മാത്രം ഇത് കൊടുത്താൽ മതി. പിന്നെ വീക്കിലി ഒരു പ്രാവശ്യം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ മരുന്നിന് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ ഇത് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഡിവോമിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് കൊടുക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തതായിട്ടുള്ളതാണ് ബി കോംപ്ലക്സ് സിറപ്പ്. ഇതിൻ്റെ കവറ് കുറച്ചൊന്ന് ചെളിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ലോക്കലിൽ വെച്ചിരുന്ന മെഡിസിനാണ്. ഇതിന് കൂടുതൽ റേറ്റൊന്നുമില്ല. ഏകദേശം 10-30 രൂപയോളമാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതാണ് ബി കോംപ്ലക്സ് സിറപ്പ്. ഈ ബി കോംപ്ലക്സ് സിറപ്പ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബേർഡിന് അസുഖങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ ബേർഡിന് നന്നായിട്ട് ക്ഷീണം വരും. ആ ക്ഷീണം നമുക്ക് ഈ ഒരു ബി കോംപ്ലക്സ് കൊടുത്തതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊരു 5 തുള്ളി ഡയറക്റ്റ് വായിലൊട്ടിച്ച് കൊടുക്കാൻ പറ്റും. വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നില്ല. ഈ അസുഖം വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ ബേർഡുകൾക്കും ഒരു 5 തുള്ളി വെച്ചിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. രണ്ട് നേരം കൊടുക്കണം എന്നില്ല, ഒരു നേരം കൊടുത്താലും ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും. ബേർഡിന് ആ മരുന്നിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ക്ഷീണം അറിയാതെ ബേർഡിൻ്റെ ശരീരത്തിലുള്ള എല്ലാ വൈറ്റമിൻസ് കാര്യങ്ങളും ഇത് പരിഹരിക്കും. അപ്പോൾ ഇത് എല്ലാവരും മേടിച്ച് വെക്കാവുന്ന, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് ബി കോംപ്ലക്സ് സിറപ്പ്. ഓക്കെ, പ്രൊലീവ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റാണ്. ഈ സപ്ലിമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ വിമറാൾ, അതുപോലെ കാൽസ്യം ടോണിക്ക്, ലിവർ ടോണിക്കായ LI-52, അതുപോലെ വൈറ്റമിൻസ് ടാബ്ലറ്റുകൾ എല്ലാം നമ്മൾ സാധാരണ ബേർഡുകൾക്ക് കൊടുക്കാറുണ്ട്, ബി കോംപ്ലക്സ് ഒക്കെ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ഈ പ്രൊലീവ് ടോട്ടൽ എന്ന് പറയുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന് നമുക്ക് 1.5 ലിറ്റർ വരുന്നത് 115 രൂപയാണ്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് പറഞ്ഞാൽ അത്രയും മെഡിസിൻ മേടിച്ചിട്ട് അത് ഓരോ ബേർഡുകൾക്കും കൊടുക്കൽ വളരെ കോംപ്ലിക്കേറ്റഡാണ്, എക്സ്പെൻസീവാണ്. അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതാണ് ഈ പ്രോവെറ്റിൻ്റെ ഈ ഒരു കമ്പനി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ബേർഡുകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 5 തുള്ളി ഡയറക്റ്റ് വായിൽ നമുക്ക് ഒറ്റിച്ച് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന തോതിൽ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്ര ബേർഡുകളാണോ ഉള്ളത് അതിനെ ചെയ്യാം. നിങ്ങൾക്കൊരു പിന്നെ 5 ലിറ്റർ വെള്ളം നിങ്ങളുടെ ബേർഡുകളെല്ലാം കൂടെ കുടിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 25 ml നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒഴിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ബേർഡുകൾക്കും കുടിക്കാൻ കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിൽ നമുക്ക് 5 ml, 10 ml ഇങ്ങനത്തെ ഈ ഒരു അളവ് പാത്രം യൂസ് ചെയ്യാൻ പറ്റും ഇതിന്. അപ്പോൾ നമുക്ക് അളവിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടാണ്. ബേർഡിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, ബേർഡിനെ ഹെൽത്തി ആക്കും, പിന്നെ വളർച്ച കൂട്ടും, അങ്ങനെ പിന്നെ മുട്ട ഇടാനുള്ള സംഭവങ്ങൾ എല്ലാം ഉഷാറായിട്ട് കിട്ടും. അതുപോലെ കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ സപ്ലിമെൻ്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ബാക്കി ഫീഡ് നല്ല ഫീഡും കൊടുത്തു കഴിഞ്ഞാൽ ബേർഡ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് നമുക്ക് പ്രൊലീവ് ടോട്ടൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബേർഡുകൾക്ക്, പ്രാവുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പശു, ആട്, എരുമ ഇങ്ങനെ ഒരു വെറ്റിനറി ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് ഈ പ്രൊലീവ് ടോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബേർഡുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ് ഈ ഓസോമിൻ എന്ന് പറയുന്നത്. ഇതൊരു കാൽസ്യം ടോണിക്കാണ്. നമുക്കറിയാം നമ്മുടെ പല ബേർഡുകളും പ്രാവുകളും തോൽമുട്ട ഇടാറുണ്ട്. മുട്ടയ്ക്ക് തീരെ ബലം ഉണ്ടാവില്ല, അത് കാൽസ്യം കുറവ് കൊണ്ടാണ്. പിന്നെ നമുക്കറിയാം പല ബേർഡുകളും തളർച്ച സംഭവിക്കുന്നത്, കാലിന് തളർച്ച സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും എഗ്ഗ് ഇട്ടതിന് ശേഷം ചിലപ്പോൾ കാലിന് തളർച്ച സംഭവിക്കും, അല്ലെങ്കിൽ മുട്ടയിൽ അടയിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ബേർഡിന് നീക്കാൻ കഴിയില്ല. അതെല്ലാം കാൽസ്യം കുറവാണ്, അതിൻ്റെ കാലിൻ്റെ ശേഷി നഷ്ടപ്പെടുകയാണ്. അവർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സപ്ലിമെൻ്റാണ് ഈ ഓസോമിൻ എന്ന് പറയുന്നത്. ഇത് 200 ml ബോട്ടിലിന് വരുന്നത്, 71 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് ഇനിയും ഹോൾസെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയും വില കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് പശു, ആട്, എരുമ, അങ്ങനെ കാറ്റിൽ, പിന്നെ കോഴികൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണിത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്ന് എല്ലാവരും ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് ബേർഡിന് ഈ വരുന്ന ഈ കാൽസ്യത്തിൻ്റെ കുറവും അതുപോലെ പല രീതിയിലുള്ള കുറവുകളും ഈ ഒരു ഓസോമിൻ എന്ന് പറയുന്ന ഇത് പരിഹരിക്കാൻ പറ്റും. ഇതും നമുക്കൊരു 5 തുള്ളി ഡയറക്റ്റ് നമുക്ക് ബേർഡിൻ്റെ വായിൽ ഒറ്റിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന തോതിൽ നമുക്കിത് മിക്സ് ചെയ്ത് ബേഡുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് പല ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവറിലാണ് ഇത് ഇറങ്ങുന്നത്. അതുകൊണ്ട് ബേഡുകൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇത് ഏകദേശം പഴത്തിൻ്റെ ഫ്ലേവറാണ് ഈ ഒരു സപ്ലിമെൻ്റ് വരുന്നത്. ഓക്കെ, കാൽസ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് വെറ്റഡീക്കോൾ എന്ന് പറയുന്ന ഒരു കാൽസ്യം ടാബ്ലറ്റാണ്. ഇതാകുമ്പോൾ നമ്മൾ 1 ഗുളിക ഏകദേശം 8 പീസ് ആക്കിയിട്ട് നമുക്ക് ഓരോ പീസ് വെച്ച് ഡെയിലി കൊടുക്കാൻ പറ്റും. ഈ കാലിന് ഇതുപോലെ കാൽസ്യം കുറവും അല്ലെങ്കിൽ തോൽമുട്ടയൊക്കെ ഇടുന്ന ബേഡുകൾക്ക് നമുക്ക് ഇതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് ഷെൽകാൾ 250 എന്ന് പറയുന്ന ഒരു ടാബാണ്. ഇതും കാൽസ്യം ടാബാണ്. ഇത് നമുക്ക് 1 ഗുളിക 4 പീസ് ആക്കിയിട്ട് അതിൽ ഓരോ പീസ് വെച്ചിട്ട് ഡെയിലി കൊടുക്കാൻ പറ്റും. ഈ കാൽസ്യം ടാബും ഇതെല്ലാം കൊടുക്കുന്നത് മാക്സിമം 1 ആഴ്ച മാത്രം കൊടുത്താൽ മതി. അതിൽ കൂടുതൽ കൊടുക്കേണ്ട, അപ്പോഴേ തന്നെ നമുക്ക് റിസൾട്ട് വരും. ഓക്കെ, ലൈഫ് ലോങ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ബേഡുകൾക്ക് ആഴ്ചയിൽ 1 ആഴ്ചയിൽ എല്ലാ ദിവസവും കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, ഓവർ ഡോസ് കൊടുത്തിട്ട് കാര്യമില്ല, പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ 250 ആണെങ്കിൽ നമുക്ക് 4 പീസാക്കിയിട്ട് ഒരു പീസ് ഡെയിലി കൊടുക്കാം. അതുപോലെ ഇതാണെങ്കിൽ ഇത് വെറ്റഡീക്കോൾ ആണ്, ഇത് 500 mg ആണ്. ഇതാകുമ്പോൾ നമുക്ക് 8 പീസാക്കിയിട്ട് കൊടുക്കണം. ഓക്കെ, ഹലോ, അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കോഡ് ലിവർ ഓയിലിൻ്റെ സീ കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഗുളികയാണ്. ഇത് നമുക്ക് വളരെ റിസൾട്ടുള്ള ഒരു ഗുളികയാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഗുളികയാണിത്. ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇത് ഇത്രയും സംഭവങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മനുഷ്യന്മാർ കുടിക്കുന്നതാണ്. ഇത് 110 എണ്ണം വരുന്ന ഈ ഒരു ബോക്സിന് നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം 265 രൂപയോളം ഇതിന് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ റിസൾട്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും, നല്ല റിസൾട്ടുള്ള ഗുളികയാണ്. ഇതിന് നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് പല ബേഡുകളുടെയും എഗ്ഗിന് റിസൾട്ട് ഉണ്ടാവില്ല. ആ റിസൾട്ട് ഇല്ലാത്ത ബേഡുകൾക്ക് തീർച്ചയായിട്ടും നമുക്കിത് 10 ദിവസം മെയിലിനും ഫീമെയിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരും. കൂടെ നമുക്ക് എവിയോൺ 200 എന്ന് പറഞ്ഞ ഗുളികയുണ്ട്, അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിൽ നല്ല റിസൾട്ട്, അതായത് ബേഡിന് റിസൾട്ട് ഇല്ലാത്ത ബേഡുകൾക്ക് റിസൾട്ട് വരാൻ ഇത് നല്ലൊരു ഔഷധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് മേടിച്ച് കൊടുക്കുക. ഇനി സാധാരണ റിസൾട്ടൊക്കെ ഉള്ള ബേഡിന് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് നല്ല ഹെൽത്ത് നല്ല രീതിയിലിരിക്കാൻ ഇത് സാധിക്കും. കാരണം ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കോഡ് ലിവർ ക്യാപ്സ്യൂൾ അഥവാ സീ കോഡ് എന്ന് പറയുന്നത്. ഈ സീ കോഡ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടാബാണ് ഈ എവിയോൺ 200 എന്ന് പറയുന്ന ഈ ഒരു ഇത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ടും ഒക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് റിസൾട്ട് ഇല്ലാത്ത ബേഡുകൾക്ക് റിസൾട്ട് വന്നൊരു ഗുളികയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ബേഡുകൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഈ എവിയോൺ 2 അതുപോലെ അടുത്തൊരു ഗുളികയാണ് നീറോബയോൺ 4 എന്ന് പറയുന്ന ഈ ഒരു ടാബ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു ഗുളികയാണിത്. ഏകദേശം 7 രൂപയാണ് ഇതിൻ്റെ 10 എണ്ണത്തിൻ്റെ ടാബിന് വില വരുന്നത്. ഏകദേശം 70 പൈസയാണ് ഒരു ഗുളികയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗുളിക ഫുള്ളായിട്ട് ബേഡിന് കൊടുക്കാൻ പാടില്ല, ഇതിൻ്റെ പകുതി കൊടുത്താൽ മതി. ഇത് എപ്പോൾ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്്ക് PMV അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ആരോഗ്യം റിക്കവർ ചെയ്തെടുക്കാം. നല്ലൊരു റിസൾട്ടുള്ള ഗുളികയാണ്. പിന്നെ ക്ഷീണമുള്ള ബേഡുകൾക്കൊക്കെ നമുക്ക് എന്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും അതിന് കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി പീസ് ബേഡിന് കൊടുക്കാൻ പറ്റും. ആ ബേഡിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ സ്ട്രെങ്ത്ത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഒരു ഗുളികയാണ് നീറോബയോൺ 4. ഇതൊരു ഹ്യൂമൺ മെഡിസിൻ ആണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ആൻറ്റിബയോട്ടിക് ആണ്. ഇത് എൻട്രോ എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. ഇത് നമുക്ക് ബേഡ് തൂങ്ങിയിരിക്കുക, പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ എൻട്രോ ടിസെറ്റ് എന്ന് പറയുന്നത്. ഇത് പിന്നെ എല്ലാ വെറ്റിനറി മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഹൈ ഡോസാണ്, പക്ഷെ നല്ല റിസൾട്ടാണ്. ഇതിന് നമുക്ക് സാധാരണ കഴുത്ത് തിരിക്കൽ, അതായത് PMV, നെക്ക് ട്വിസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾക്കും അതുപോലെ
സാധാരണ ബേഡ് തൂങ്ങിയിരിക്കുക, പലതരത്തിലുള്ള വൈറസ് ഇൻഫെക്ഷൻ, ഇതിനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാത്രം ഇത് കൊടുക്കുക. അതായത് ഒരു ഒരു തുള്ളി മരുന്ന് നമ്മളൊരു ബേഡിന് കൊടുക്കണം, അതിൽ രണ്ട് തുള്ളിയെങ്കിലും വെള്ളം മിക്സ് ചെയ്യണം. രണ്ട് തുള്ളി ഈ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് തുള്ളി വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഈ ബേഡിന് കൊടുക്കാൻ. അങ്ങനെ ഒരു കൊടുക്കുമ്പോൾ ഒരു 5 ദിവസം, PMV പോലത്തെ വലിയ ഡേഞ്ചറസ് അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം വരെ ഇത് കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ മെരിക്വിൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇതിൽ ഇത് ഈ മെരിക്വിനുള്ള കണ്ടൻറ്റും അതുപോലെ എൻഡ്രോട്ടിസിനുള്ള കണ്ടൻറ്റും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏതാണ് അവൈലബിലിറ്റി അത് നിങ്ങൾ മേടിക്കുക. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മെഡിസിനും പരിചയപ്പെടുത്തുന്നത്. സെയിം യൂസേജ് ആണ്, എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് പറ്റും, ആൻറ്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പരിചയപ്പെടുത്തുന്നത് എംഡോക്സ് ഡി ടി ഹൺഡ്രഡ് എന്നാണ് ഈ ഗുളികയുടെ പേര്. ഡോക്സി സൈക്ലിൻ ആണ് ഈ ഗുളിക. അപ്പോൾ ഇത് നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബേഡുകൾ തൂങ്ങിയിരിക്കുക, പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മെഡിസിൻ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ചെങ്കിൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങളെല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങും. ദയവ് ചെയ്തിട്ട് എന്നെ വിളിക്കരുത്. ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, ഇത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിലൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മരുന്നുകൾ ബേഡുകൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ്, പ്രാവ് വളർത്തുന്ന എല്ലാവരും മേടിക്കാൻ പറ്റും. ഈ ഒരു ഗുളികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഗുളികയാണ്. ഇത് നമുക്ക് ഒരു ഗുളിക എടുത്തിട്ട് അസുഖമുള്ള ബേഡിനെ രാവിലെ ഒരു പീസ് വൈകിട്ട് ഒരു പീസ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 5 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളുടെ കഫക്കെട്ട്, ജലദോഷം, അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു കോമൺ ആൻറ്റിബയോട്ടിക് ആയിട്ട് നമുക്ക് എംഡോക്സ് ഡി ടി ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഗുളിക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ വിലയൊന്നും അത്ര അധിക വിലയൊന്നും വരുന്നില്ല. 9 ഗുളികയാണ് ഒരു സ്ട്രിപ്പിൽ വരുന്നത്. അപ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് കിട്ടും. ഡോക്സി സൈക്ലിൻ കണ്ടൻറ്റുള്ള എംഡോക്സ് ഡി ടി ഹൺഡ്രഡ് എന്നാണ് ഈ ഒരു ഗുളികയുടെ പേര്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രാവ് വളർത്തുന്നവരും ഈ ഒരു ഗുളിക വാങ്ങിവെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഞാൻ കാണിക്കുന്ന ഒരു ഐ ഡ്രോപ്സ് ആണ്. ഐ ഇയർ ഡ്രോപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പേര് സിപ്ലോക്സ് ഡി എന്നാണ്. 16 രൂപയാണ് ഈ ഒരു ഇതിൻ്റെ പേര് വില വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം, മഴക്കാലത്ത് ബേഡുകൾക്ക് വരുന്ന വലിയൊരു അസുഖമാണ് ഈ കണ്ണസുഖം. ഈ കണ്ണസുഖം വരാനുള്ള മെയിൻ കാരണം, റീസൺ എന്ന് പറയുന്നത്, ബേഡുകൾ ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ടെല്ലാം വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ അതങ്ങനെ കണ്ണിലേക്ക് മാറും. അങ്ങനെ ഇത് കണ്ണിൽ പഴുപ്പായി കണ്ണ് കാണാനും കാണാൻ പറ്റാത്ത വശം കണ്ണിലൊരു പാടയൊക്കെ കെട്ടി വരും. അപ്പോൾ ഈ മരുന്ന് നമ്മളിങ്ങനെ കണ്ണസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചെറു ചൂടുവെള്ളത്തിൽ നല്ല കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് കണ്ണ് നന്നായി ക്ലീൻ ചെയ്ത് രണ്ട് കണ്ണിലും യൂസ് ചെയ്യണം. 2 ഡ്രോപ്സ് രണ്ട് കണ്ണിലും യൂസ് ചെയ്യണം. ഇങ്ങനെ ഈ ചില കണ്ണസുഖം മാറാൻ ഒരു ദിവസം രണ്ട് ദിവസം നിങ്ങൾ മരുന്ന് യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു മിനിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ദിവസം വരെയൊക്കെ നിങ്ങൾ ഈ ഒരു മരുന്ന് നിങ്ങൾ യൂസ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബേഡിൻ്റെ കണ്ണസുഖം ഈ ഒരു ഐ ഡ്രോപ്സ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന ടോപ്പിക്യൂർ എന്ന് പറയുന്ന ഒരു സ്പ്രേ ആണ്. ഇത് നമുക്ക് നമ്മുടെ ബേഡ്സിന് വല്ല മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അതിന് റിക്കവറി കിട്ടും. ആ ബേഡിൻ്റെ ആ മുറിവിൽ ഈച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നിരിക്കില്ല. പെട്ടെന്ന് മുറി ഉണങ്ങും. അപ്പോൾ 2-3 ദിവസം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് റിക്കവറി വരും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഈ ടോപ്പിക്യൂർ എന്ന് പറയുന്ന ഒരു സ്പ്രേ മേടിച്ച് വെക്കാം. മഴക്കാലത്ത് നമുക്കറിയാം മുറികളെ ഉണങ്ങാൻ പ്രയാസമായിരിക്കും, എന്തെങ്കിലും മുറികളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അതിൽ ഈച്ചകളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ടോപ്പിക്യൂർ ഉപയോഗിച്ചാൽ അതിനെല്ലാം നമുക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും, പെട്ടെന്ന് മുറി ഉണങ്ങുകയും ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ ലോഫ്റ്റിൽ വേണ്ട ഒരു സംഭവമാണ് ഒരു 20 ml സിറിഞ്ച്, അതുപോലെ 5 ml 10 ml ഒക്കെ നമ്മൾ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ബേഡുകൾക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല, ഫുഡ് എടുക്കാൻ കഴിയാത്ത ബേഡുകൾക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഹാൻഡ് ഫീഡ് ചെയ്യണം. അപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ നൈസായിട്ട് വേണം നമ്മൾ പൊടിക്കാൻ. എന്തും ഒരു കട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കൊടുക്കുന്നതിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക.
കട്ടിയിൽ കൊടുക്കരുത്. കട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ക്രോപ്പിൽ കട്ടയായിട്ട് ഇരുന്നിട്ട് വേടി ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ലൂസ് ആക്കിയിട്ട് വേണം, നല്ല ദ്രാവക രൂപത്തിലാക്കിയിട്ട് വേണം നമ്മൾ ആൻഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ വയറ് കിട്ടും, അത് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ചിലർ അക്വേറിയത്തിൻ്റെ പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, അത് കുറച്ച് ആടായതുകൊണ്ട് അതിൻ്റെ തൊണ്ടയിൽ മുറിവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആൻഫീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആൻഫീഡിങ്ങിന് വേണ്ടി ആൻഫീഡ് എന്ത് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സെറിലാക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ആൻഫീഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറേശ്ശെ കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും അല്ലെങ്കിൽ പലചരക്ക് കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. കുട്ടികൾക്ക് പൊടിച്ച് കൊടുക്കുന്ന ഒരു 16 ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളുണ്ട്, അത് നമുക്ക് പൊടിച്ച് നമ്മുടെ മിക്സിയിൽ കഴുകി ഉണക്കി മിക്സിയിൽ പൊടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു കുറുക്ക് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ബേഡുകൾക്ക് ആൻഫീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആൻഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഫുഡ് എടുക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ പാരൻസിന് എന്തെങ്കിലും അസുഖമായിട്ട് കുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അങ്ങനെ ടൈമിൽ മാത്രം കൊടുത്താൽ മതി. അല്ലാത്ത ടൈമിലും നമ്മൾ ആൻഫീഡ് ചെയ്യേണ്ട കാര്യമില്ല, ബേഡുകൾ ഓട്ടോമാറ്റിക് കൊടുക്കും. മഴക്കാലത്ത് ഒരു മെയിൻ പ്രോബ്ലമാണ് നമുക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരാം. ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ മെയിൻ ലൂസ് മോഷൻ വരാൻ കാരണം അതിൻ്റെ ദഹനം ക്ലിയർ അല്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ ദഹനം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീഡപ്പ് ഈസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഈസ്റ്റ് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ ഫീഡിലോ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ കാറ്റ് കിടക്കാത്ത രീതിയിൽ നല്ല ഡപ്പയിലൊക്കെ അടച്ചു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടായി പോകും, ഇതിൻ്റെ റിസൾട്ട് കുറയും. ഇത് ലൈവ് ഈസ്റ്റാണ്, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കൊടുക്കാം. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ, ഇപ്പോൾ അതും ആപ്പിൾ സിഡർ വിനെഗർ കൊടുക്കുമ്പോൾ ലോക്കൽ കമ്പനികൾ ഒരുപാടുണ്ട്, അത് കൊടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടില്ല. നല്ല കമ്പനിയുടെ ആപ്പിൾ സിഡർ വാങ്ങിയിട്ട് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരു ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞാലും ഈ ലോസ് മോഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മഴക്കാലത്ത് പാരൻസ്, അതായത് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പാരൻസിന് സാധാരണ ഈ ലൂസ് മോഷൻ കണ്ടുവരുന്നുണ്ട്, അത് നമ്മൾ കൂടുതൽ കാര്യമാക്കേണ്ടതില്ല. പിന്നെ ലൂസ് മോഷൻ വരുമ്പോൾ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കാതിരിക്കുക. എത്ര വെള്ളം നമ്മൾ വെച്ച് കൊടുത്തോ, 2 ലിറ്റർ വെള്ളം വെച്ച് കൊടുത്തോ ആ പേര് ആ 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കും, എന്നിട്ട് അത് അതുപോലെ വെള്ളത്തോടു കൂടി കാഷ്ടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ടൈമിൽ നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ബേഡിന് 1/2 ലിറ്റർ കൊടുത്താൽ മതി. 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്നതിന് 1/4 ലിറ്റർ വെള്ളം കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലൈഫിന് അത് മതി ശരിക്കും വെള്ളം. പക്ഷേ നമ്മൾ കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കും, അപ്പോൾ കൂടുതൽ കുടിക്കും. അപ്പോൾ അതിനുള്ള ഇടവരുത്തരുത്, കുറേശ്ശെ വെള്ളം കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേഡുകൾക്ക് വരുന്ന പേൻ ശല്യം, അത് നമ്മളെപ്പോഴും മാറ്റേണ്ടതാണ്. ഈ പേൻ ശല്യം മാറ്റാൻ പലരും ടിക്ടോക്സ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം മുമ്പ് പല വീഡിയോയും ചെയ്തിരുന്നു, അത് കണ്ട് അതുപോലെ അത് വളരെ പിന്നെ കെയർഫുള്ളായിട്ട് ചെയ്യാതെ ബേഡുകളുടെ തലയും കണ്ണിലൊക്കെ അതാവുന്ന രീതിയിൽ ആ ഒരു ടിക്ടോക്സിൽ ബേഡുകളെ മുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഫെപ്രോണിൽ എന്ന് പറയുന്ന ഒരു സ്പ്രേ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് 400 രൂപയോളം വില വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പേനുള്ള ബേഡിൻ്റെ ചിറകിൽ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈച്ചകളൊന്നും പിന്നെ അതിൽ വരില്ല. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് സേഫായിട്ട് നമുക്ക് പേനിനെ അകറ്റാൻ വേണ്ടിയിട്ട്, പേന് ഈച്ചനെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫെപ്രോണിൽ എന്ന് പറയുന്ന ഈ സ്പ്രേ മേടിക്കുകയാണ് ഏറ്റവും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെ മരുന്നുകളാണ് നമ്മൾ മഴക്കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതും ബേഡുകൾക്ക് വരാവുന്ന അസുഖങ്ങളൊക്കെ ഈ പറഞ്ഞതാണ്. അതിൽ മെയിൻലി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് കഫക്കെട്ട്. നമ്മൾ ആദ്യം അതിനെ അവോയ്ഡ് ചെയ്യും, പിന്നെ ആ കഫക്കെട്ട് അധികമായി അതിൻ്റെ മൂക്കിലൊക്കെ ഈ കഫക്കെട്ട് വെള്ളം അടിഞ്ഞുകൂടി അതിന് ശ്വാസം എടുക്കാൻ കഴിയാതേക്ക് വരും. അങ്ങനെ ഈ ബേഡിന് പിന്നെ തീറ്റയോട് വിരക്തി വരും, അങ്ങനെ ബേഡ് ചത്തുപോകും. അപ്പോൾ കഫക്കെട്ടാണ് മെയിനായിട്ട് മഴക്കാലത്ത് ആദ്യം വരുന്ന അസുഖം. അപ്പോൾ അത് നമ്മൾ വളരെ രീതിയിൽ എല്ലാ ബേഡുകളെയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജലദോഷം, കഫക്കെട്ട് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക, അതിനെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഈ കഫക്കെട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ പോക്സ് എന്ന് പറഞ്ഞാൽ, പിജിയൻ പോക്സ് എന്ന് പറഞ്ഞ അസുഖം, ഇതൊരു വൈറസ് അസുഖമാണ്. ഇത് പെട്ടെന്ന് സ്പ്രെഡാവും. ഇതിന് തന്നെ ഞാൻ കുറേ മരുന്നുകൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ അലാമൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട്, അത് നമുക്ക് കോമൺ ആയിട്ട് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് മെഡിസിനാണ്. അത് നമുക്ക് ചില വെറ്റിനറി ഷോപ്പുകളിലൊക്കെ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ
ആ പേസ്റ്റ് പോലെയുള്ള ഒരു മരുന്ന് കൂടെ അതിനുണ്ട്. അതിൻ്റെ പേരാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതും നമുക്ക് ഈ പോക്സ് പോലത്തെ അസുഖത്തിന് തേച്ച് കൊടുക്കാം. ഈ പോക്സുള്ള ഭാഗത്ത് നന്നായി തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബ്രീഡിങ് കുറച്ച് കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് പെട്ടെന്ന് വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ അണുനാശിനി കെയർലോസിൻ പോലുള്ള അണുനാശിനി ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെള്ള്, പേന് ഇതൊക്കെ ഒന്ന് മാറ്റി കെയർലോസിൻ എന്ന് പറഞ്ഞ കെയർലോസിൻ അല്ല ഫെപ്രോണിൽ എന്ന് പറഞ്ഞ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേന് ഈച്ച ഇതുപോലെ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ മഴക്കാലം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയുകയാണ്, ദയവ് വിചാരിച്ചിട്ട് ആരും എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിലെല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കോമൺ ആയിട്ട് തന്നെ അത്യാവശ്യം എല്ലാ ബ്രീഡേഴ്സിനും ഇതറിയാം. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.